മറിമായം, എം ഐ ടി മൂസ തുടങ്ങിയ ഹിറ്റ് കോമഡി പരമ്പരകളിലൂടെ മലയാളികൾക്ക് പരിചിതനായ നടനാണ് വിനോദ് കുവർ. 30 വർഷത്തോളമായി സിനിമ സീരിയൽ മിമിക്രി രംഗത്ത് താരം പ്രവർത്തിച്ചു വരികയാണ്. ഹോട്ടൽ റിസപ്ഷനിസ്റ്റായാണ് ആദ്യം ജോലി ചെയ്തിരുന്നത്. പിന്നീട് മോട്ടിവേഷൻ ട്രെയിനറിലൂടെ മിമിക്രി, മോണോആക്ട്, നാടകം, സ്കിറ്റ് വഴി സീരിയൽ സിനിമാ രംഗത്തേക്കും എത്തി. അങ്ങനെ 3 പതിറ്റാണ്ടിനിടയ്ക്ക് ജീവിതത്തിലും ക്യാമറയ്ക്ക് മുന്നിലും എണ്ണിയാലൊടുങ്ങാത്ത അനേകം വേഷങ്ങൾ വിനോദ് കെട്ടിക്കഴിഞ്ഞു. കോഴിക്കോട് സംസാര ശൈലിയിലെ ഹൃദ്യത തൻ്റെ കഥാപാത്രങ്ങളിൽ കൊണ്ടുവന്ന നടനാണ് വിനോദ് കുവർ. ഈ ശൈലിയിലൂടെയാണ് അദ്ദേഹം സിനിമ സീരിയൽ രംഗത്ത് തൻ്റെതായ ഇടം കണ്ടെത്തിയത്. കോഴിക്കോട് ജില്ലയിലെ കോവൂർ എന്ന പേര് അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തിയ നടനാണ് വിനോദ്. എം ഐ ടി മൂസ, മറിമായം തുടങ്ങിയ ടെലിവിഷൻ പരമ്പരകൾക്ക് പുറമെ നിരവധി സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട്. മഴവിൽ മനോരമയിൽ ജഗദീഷ് അവതരിപ്പിക്കുന്ന പടം തരും പണം എന്ന ഗെയിം ഷോയിൽ മത്സരാർത്ഥിയായി ഏറ്റവും ഒടുവിൽ എത്തിയത് വിനോദ് കുവൂരാണ്. ഷോയിൽ തൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കവെയാണ് കുടുംബകാര്യങ്ങളും വിനോദ് തുറന്നു പറഞ്ഞത്. അച്ഛനും അമ്മയും 2 ചേട്ടന്മാരും അവരുടെ മക്കളും എൻ്റെ ഭാര്യയും അടങ്ങുന്നതാണ് തൻ്റെ കുടുംബമെന്ന് വിനോദ് പറയുന്നു. അച്ഛൻ നേരത്തെ തന്നെ മരിച്ചിരുന്നു. അമ്മ 6 മാസങ്ങൾക്ക് മുൻപാണ് പോയത്. എനിക്കും ഭാര്യയ്ക്കും മക്കളില്ല. ഭാര്യയാണ് എൻ്റെ മകൾ എന്ന് വിനോദ് കുവർ പറയുന്നു. 4 തവണയാണ് വിനോദ് കുവർ വിവാഹം ചെയ്തിരിക്കുന്നത്. അപേക്ഷിച്ചാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടാൻ അവസരമുള്ള ആളാണ് താനും ഭാര്യയുമെന്ന് വിനോദ് തമാശയിൽ പറയുന്നു. പലതവണ പലരെയും വിവാഹം ചെയ്തവർ ഉണ്ടാകും. എന്നാൽ വിനോദ് കുവർ സ്വന്തം ഭാര്യയെ തന്നെ 4 തവണ വിവാഹം ചെയ്ത ആളാണ്. ഗുരുവായൂരിൽ വെച്ച് വിവാഹം നടത്തണമെന്നായിരുന്നു വിനോദ് കുവൂരിൻ്റെ ആഗ്രഹം. തുളസിമാല കഴുത്തിലിട്ട് വിവാഹം ചെയ്യണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ കല്യാണത്തിൻ്റെ സമയമായപ്പോൾ കാരണവന്മാർ തീരുമാനിച്ചു നാട്ടുനടപ്പ് പോലെ വധുഗ്രഹത്തിൽ വെച്ച് താലികെട്ടും മറ്റു ചടങ്ങുകളും മതിയെന്ന്. അങ്ങനെ ആദ്യത്തെ വിവാഹം ഭാര്യ വീട്ടിൽ വെച്ച് നടന്നു. 2000ലായിരുന്നു ആ വിവാഹം. പിന്നീട് കല്യാണം കഴിഞ്ഞ 17 കൊല്ലത്തിന് ശേഷമാണ് 18-ാമത്തെ വിവാഹ വാർഷികത്തിന് 1 മാസം മുമ്പ് മൂകാംബികയിൽ പോയപ്പോൾ വിനോദ് കുവൂരും ഭാര്യയും ഒരു ജോത്സ്യനെ കണ്ടത്. എവിടെ വെച്ചായിരുന്നു വിവാഹമെന്ന് ചോദിച്ചു. ഭാര്യ വീട്ടിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോൾ മറ്റെവിടെയെങ്കിലും വെച്ച് നടത്താൻ ആഗ്രഹിച്ചിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു. അങ്ങനെയെങ്കിൽ വിനോദ് ഗുരുവായൂരിൽ നിന്ന് ഒരിക്കൽ കൂടെ വിവാഹം ചെയ്യൂ എന്നായി ജോത്സ്യൻ. കൈനോക്കി പറഞ്ഞ കാര്യം വിനോദ് തൻ്റെ വീട്ടിലും ഭാര്യ വീട്ടിലും അറിയിച്ചു. ഇരുവർക്കും സന്തോഷമായിരുന്നു. ആദ്യത്തെ കല്യാണം പോലെ എല്ലാ ഒരുക്കങ്ങളും നടത്തി. ആദ്യത്തെ കല്യാണത്തിന് എടുത്ത സാരി ഭാര്യയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. 2-ാമത്തെ കല്യാണത്തിന് അവൾക്ക് ഇഷ്ടപ്പെട്ട സാരി തന്നെ എടുത്തു. ചെറിയ രീതിയിൽ ഗുരുവായൂരിൽ വെച്ച് 2-ാമത്തെ കല്യാണം നടത്താമെന്നാണ് കരുതിയത്. പക്ഷേ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 18-ാം വാർഷിക ദിവസം വിനോദ് കുവൂർ ഭാര്യയെ വീണ്ടും വിവാഹം ചെയ്തു. പിന്നീട് മൂകാംബികയിൽ വെച്ചും ചോട്ടാനിക്കരയിൽ വെച്ചും 3-ാമത്തെയും 4-ാമത്തെയും വിവാഹം നടന്നു. ദേവു എന്നാണ് ഭാര്യയുടെ പേര്. 2000ലാണ് ഇരുവരും വിവാഹിതരായത്. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. 2018ലാണ് ഗുരുവായൂരിൽ വെച്ച് 2-ാമത്തെ വിവാഹം നടന്നത്. വിവാഹശേഷം ഒരു കുഞ്ഞിനു വേണ്ടി ഏറെക്കാലം പ്രാർത്ഥിക്കുകയും വഴിപാടുകളുമായി പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. എന്നാൽ ദൈവം ഇതുവരെയും ഇവരുടെ പ്രാർത്ഥന കേട്ടിട്ടില്ല. വിവാഹം കഴിഞ്ഞ് 22 വർഷങ്ങൾ പിന്നിടുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ ഇരുവരും സ്നേഹിച്ചു തന്നെ ജീവിക്കുകയാണ്.